ഒരു വലിയ ബാങ്ക് കൊള്ളയെക്കുറിച്ച് കേൾക്കുന്നു. യെസ് ബാങ്കിൽ ഒരു സ്കാം നടന്നതായിട്ട്, അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും അറിയാം? യെസ് ബാങ്കിൽ നിന്ന് 400 കോടി രൂപ തട്ടിച്ചിട്ട് പിടികിട്ടാ പുള്ളിയായിരുന്ന ഒരു മലയാളിയെ കഴിഞ്ഞ ദിവസം, അതായത് 9-ാം തീയതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിച്ചിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു ഗ്ലോബലായിട്ട്. ബ്രിട്ടീഷ് പൗരനാണ്, മലയാളിയാണ്, ആളുടെ പേര് അജിത് പി മേനോൻ, 400 കോടി രൂപ വെട്ടിച്ചയാണ്. ഇവിടെ ഈ ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കസ്റ്റംസുകാരും ഒക്കെ നോക്കുമല്ലോ, എമിഗ്രേഷനിലും ഒക്കെ നോക്കില്ലേ. അങ്ങനെ പിടിച്ചിട്ട് ബോംബെയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഇവിടെ ഒന്നും വെച്ച് ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല, ബോംബെയിലേക്ക് കൊണ്ടുപോവാണ്. അവിടെയാണല്ലോ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ. ഇത് കോക്സ് ആൻഡ് കിങ്സ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഇൻ്റർനാഷണൽ മറ്റേ ടൂർ, പിന്നെ NBFC ലോണൊക്കെ കൊടുക്കുന്ന, സ്റ്റുഡൻറ് ലോൺ ഉൾപ്പെടെ കൊടുക്കുന്ന കമ്പനിയായിരുന്നു കോക്സ് ആൻഡ് കിങ്സ്. വളരെ പ്രശസ്തമായിരുന്നു, വലിയ ഷെയർ വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ കോക്സ് ആൻഡ് കിങ്സിൻ്റെ ഒരു സഹോദര സ്ഥാപനം കോക്സ് ആൻഡ് കിങ്സ് ഫിനാൻഷ്യൽ സർവീസസ്, അത് UK-based ആയിരുന്നു. അതിൻ്റെ MD ആയിരുന്നു ഈ അജിത് പി മേനോൻ. അപ്പോൾ 67 വയസ്സുണ്ട്, ബ്രിട്ടീഷ് പൗരനാണ്. അപ്പോൾ 3 കൊല്ലമായിട്ട് പിടികിട്ടാ പുള്ളിയാണ്. കോക്സ് ആൻഡ് കിങ്സൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ശരിക്ക് ഉള്ള ഉടമ അജയ് പീറ്റർ കേർക്കർ എന്ന് പറഞ്ഞ ആളാണ്. അജയ് പീറ്റർ കേർക്കറിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആണ് ഈ അജിത് പി മേനോൻ. വെറുതെ സഹായി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസൊക്കെ പ്രത്യേകിച്ച് യൂറോപ്പിലെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് കോക്സ് ആൻഡ് കിങ്സ് ഉടമയുടെ മേനോൻ. അതിൻ്റെ ഈ കോക്സ് ആൻഡ് കിങ്സ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ MD ആയിരുന്നു. കേർക്കർ, ഭാര്യ ഉർഷില, വേറെ ചില ആളുകളും ഇവരെ ഒക്കെ തട്ടിപ്പിൽ, വേറെയും തട്ടിപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഈ കോക്സ് ആൻഡ് കിങ്സ് മൊത്തത്തിൽ യെസ് ബാങ്കിനെ പറ്റിച്ചതായിട്ട്, 400 കോടിയോളം രൂപ പറ്റിച്ചതായിട്ട് അതിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസർ ആശിഷ് വിനോദ് ജോഷി ആണ് പരാതിപ്പെട്ടിരുന്നത്. യെസ് ബാങ്ക് ഏതാണ്ട് പൊളിയുന്നൊരവസ്ഥ വന്നല്ലോ ആ സമയത്ത്. ഈ മേനോൻ കോക്സ് ആൻഡ് കിങ്സ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ MD ആണെങ്കിലും അങ്ങനെ MD ആയിട്ട് നിയമിച്ചതായിട്ട് ഒരു രേഖയും ഈ അന്വേഷണത്തിൽ കണ്ടിരുന്നില്ല. അത് എന്തോ മറച്ചു വെച്ചിരുന്നു, എന്തൊരു തട്ടിപ്പ് പരിപാടിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അജിത് പി മേനോൻ പിന്നെ ഈ കോക്സ് ആൻഡ് കിങ്സ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ MD ആണെന്ന് രേഖകളിലില്ല. ഈ ഫോറിൻ എക്സ്ചേഞ്ച്, ഹോളിഡേ ഫിനാൻസിങ്, പിന്നെ സ്റ്റുഡൻറ് ലോൺ, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കോക്സ് ആൻഡ് കിങ്സ്. FIR ഞാൻ നോക്കി, FIR പറഞ്ഞിരിക്കുന്നത് ഈ വ്യാജമായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി, കുറേ സാധനങ്ങൾ വിറ്റു എന്നൊക്കെ പറഞ്ഞ് രേഖകൾ ഉണ്ടാക്കിയിട്ട്, വ്യാജ അക്കൗണ്ട് ബുക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കമ്പനിയുടെ നില ഭദ്രമാണ്, ക്രെഡിറ്റ് വർത്തി ആണെന്ന് സ്ഥാപിക്കുന്ന ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക വ്യാജമായിട്ട്. അങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് കമ്പനി നല്ല നിലയിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് 2018 സെപ്റ്റംബർ 7 മുതൽ 2019 നവംബർ 1 വരെ, ഏതാണ്ട് 1 കൊല്ലം, ആ 1 കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് പല തവണയായിട്ട് 400 കോടി രൂപ യെസ് ബാങ്കിൽ നിന്ന് ചെയ്തത്. ഫോർജ്ഡ് ബാലൻസ് ഷീറ്റ് 398.38 കോടിയാണ് ടോട്ടൽ എമൗണ്ട്, 400 കോടി എന്ന് നമുക്ക് പറയാം. ഈ ED ഒക്കെ ഈ PMLA കേസൊക്കെ ആയതുകൊണ്ട് അവർ ഈ സീനിയർ എക്സിക്യൂട്ടീവ്സിനെ ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു കോക്സ് ആൻഡ് കിങ്സിലെ. അതിലും ഉണ്ടൊരു മലയാളി, രവി മേനോൻ, മിലിന്ദ് ഗാന്ധി, രവി മേനോൻ, ശൈലേഷ് പട്നേക്കർ, ഈ 3 പേരും ഈ കോടതിക്ക് മുമ്പിൽ CRPC 164 സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് എവിഡൻസ് വാല്യൂ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, കോടതിക്ക് മുമ്പ് കൊടുക്കുന്ന 164 സ്റ്റേറ്റ്മെൻറ്റ്. അത് കൊടുത്തിട്ടുണ്ട്, അവർ കാര്യങ്ങളൊക്കെ തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കുടുങ്ങുമല്ലോ.
ഇതിന്റെ മുഴുവൻ ഓപ്പറേഷൻസ് നടത്തിയിരുന്നത് ഈ അജിത് പി മേനോൻ ആണെന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. അജിത് മേനോനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മൊത്തം ഈ ഓപ്പറേഷൻസ് നടത്തിയിരുന്ന വല്ലാത്തൊരു പിടികിട്ടാ പുള്ളിയായിരുന്നു. 400 കോടി വലിച്ചുകൊണ്ട് പോയ ആള്. എന്നിട്ട് ഈ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത് 2018 സെപ്റ്റംബർ 14 56.62 കോടി രൂപ ഈ പിൻവലിച്ചുകൊണ്ടിരുന്ന 400 കോടിയിൽ 56.62 കോടി രൂപ UK ആസ്ഥാനമായ പ്രൊമീത്തിയൻ എന്റർപ്രൈസസ് എന്നൊരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഡൈവേർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രൊമീത്തിയൻ എന്റർപ്രൈസസ് അതിൻ്റെ CEO ഈ അജിത് പി മേനോനാണ്. അപ്പോൾ കോക്സ് ആൻഡ് കിങ്സ് എന്ന് പറഞ്ഞ മറ്റേ ആളുടെ കേൾക്കറുടെ ഉത്തരവാദിത്തം മാത്രമല്ല, ഇയാൾ CEO ആയിരുന്ന കമ്പനിയിലേക്കും പൈസ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാൾ ബെനിഫിഷ്യറിയും കൂടിയാണ് ആ തട്ടിപ്പിലെ. ആ തട്ടിപ്പിൽ നിന്ന് സ്വന്തം നിലയ്ക്കും ഇയാൾ പൈസ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ആ 56 കോടി രൂപയുടെ കേസ്. അപ്പോ യൂറോപ്പിൽ കോക്സ് ആൻഡ് കിങ്സ് ഗ്രൂപ്പിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ അജിത് പി മേനോനാണ്. പിന്നെ വിദേശത്ത് പോഷക കമ്പനികൾ വേറെ ഉണ്ടായിരുന്നു, അതിലേക്കൊക്കെ ഈ 400 കോടി രൂപ തിരിച്ചുവിട്ടു. കേസെടുത്തിരിക്കുന്നത് IPC 420, 406, 465, 467 460, 478, 170B ഗൂഢാലോചനയുടെ ചീറ്റിംഗ് ആൻഡ് ഫോർജറി. ഇതാണ് ഈ വകുപ്പുകൾ. അത് എൻഫോഴ്സ്മെന്റ് ആണോ ഈ കേസ്? ആ അത് തന്നെ, അവരുടെ PMLA കേസാണ്. കാരണം ഇത് വിദേശത്ത് നിന്നുള്ള പരിപാടിയാണല്ലോ, ഇവിടുന്ന് കാശെടുത്ത് വിദേശത്തേക്ക് കടത്തിയിരിക്കുകയാണ് കോക്സ് ആൻഡ് കിങ്സിന്റെ വിദേശ കമ്പനികളിലേക്ക്. യെസ് ബാങ്ക് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഹരി വാല്യൂ 360 രൂപയൊക്കെ ഷെയറിന് ഉണ്ടായിരുന്നതാണോ? ഇങ്ങനെ ഈ ഫ്രോഡൊക്കെ വന്നതിനെ തുടർന്ന് വെറുതെ 3 രൂപയൊക്കെ ആയിരുന്നു. പതുക്കെ പതുക്കെ അത് ഇന്ത്യയുടെ ധനമന്ത്രാലയമൊക്കെ ഇടപെട്ട് വേറെ ബാങ്കുകളെ കൊണ്ടൊക്കെ നിക്ഷേപമൊക്കെ വെച്ചിട്ട് അതിന്റെ NPA ഒക്കെ കുറച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഇപ്പോ ഇത് 3 കൊല്ലം മുമ്പത്തെയാണ്, 2018-2019 അന്ന് പിടികിട്ട പുള്ളിയായിരുന്ന ആളെയാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ യെസ് ബാങ്കിന് 24 രൂപ ഈ സർക്കാർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. ഈ യെസ് ബാങ്ക് ആയാലും അതുപോലെയുള്ള ന്യൂജൻ ബാങ്കുകൾ പലതും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പ് കേസുകൾ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ബാങ്കുകളെ 10,000 കോടി രൂപ വെട്ടിച്ചിട്ട് 2 പേര് ഇംഗ്ലണ്ടിൽ തന്നെ ഒളിച്ചു കഴിയുന്നുണ്ട്, 2 ഇന്ത്യക്കാർ. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ആവർത്തിച്ച് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? വിജയ് മല്യ, ലളിത് മോദി, പിന്നെ മെഹുൽ ചോക്സി അല്ലേ നക്ഷത്രയുടെ, ഇങ്ങനെ പല ആളുകളും, നീരവ് മോദി ഇങ്ങനെ വലിയ പുള്ളികളായിട്ട് പല കണ്ടിരുന്ന പല ആളുകളാണ് ഈ തട്ടിച്ചിട്ടൊക്കെ പോയത്. അതെ, ഇവരെയൊന്നും രാജ്യത്തിന് കൈമാറുന്ന പ്രോസസ് ഒന്നും വേഗത്തിൽ നടക്കുന്നുമില്ല. ഇത് ന്യൂജൻ ബാങ്കുകളുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ യെസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് ന്യൂജൻ ബാങ്കിലാണ് എന്നുള്ള നമുക്ക് കരുതാം. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ നീരവ് മോദി 11,000 കോടി രൂപ പറ്റിച്ചത്. ഇത് ബാങ്കുകളിലെ കുറെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിലൊക്കെ വിരലിലെണ്ണാവുന്ന ആളുകളെയൊക്കെ പിടിച്ചിട്ടുള്ളൂ. ചില ഉദ്യോഗസ്ഥന്മാരുടെ മേലേക്ക് ചാരുക എന്നുള്ളതാണ്. പൂർണ്ണമായും കുറ്റം ചെയ്തവരാകണമെന്നില്ല. ഈ ഏറ്റവും മുകളിലുള്ള ആള് അറിയാതെയൊന്നും ഇത്തരം കാര്യങ്ങൾ നടക്കാൻ ഒരു സാധ്യതയില്ല. ബാങ്കിലൊക്കെ മറ്റേ നേരത്തെ ആ ചന്ദ കൊച്ചാർ, ഇപ്പോ ജയിലിലാണെന്ന് തോന്നുന്നു, ചന്ദ കൊച്ചാറിനെയൊക്കെ ഭർത്താവ് ഒക്കെ ഇടപെട്ട് പലർക്കും പല ലോണുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഇങ്ങനത്തെ ഒരു ബാങ്കുകളിൽ പെട്ടതാണത്. അപ്പോ ഈ പി ചിദംബരത്തിന്റെ കാലത്താണ് ഈ ന്യൂജൻ ബാങ്കുകൾ ധാരാളം. അതെ, അപ്പോ
ന്യൂജൻ ബാങ്കുകളെ സഹായിക്കാനാണ് നമ്മൾ ഈ സർഫാസി ആക്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഇത്ര എന്താണ് ഡ്രാക്കോണിയൻ ലോ എന്നല്ലേ പറയുന്നത്. ഒരു മനുഷ്യരെയൊക്കെ പിഴിയുന്ന വിധത്തിലുള്ള ഒരു ചിദംബരമാണ് ഈ സർഫാസി ആക്ട് എന്ന് പറഞ്ഞിട്ട് 3 മാസത്തിനകം ഗഡുക്കള് തിരിച്ചടച്ചില്ല എങ്കിൽ ഉടനെ ഏറ്റെടുക്കൽ നടപടികളിലേക്കൊക്കെ പോകുന്ന പരിപാടിയാണ്. പക്ഷേ ഈ ബാങ്കിങ് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ പിന്നെ ക്രെഡിബിലിറ്റി ഈ ക്രഞ്ച് ഉണ്ടാവില്ല. ഇത് ഭയങ്കരമായ വിശ്വാസ തകർച്ച വന്നാൽ ജനങ്ങൾ ബാങ്കിങ്ങിലേക്ക് വരുന്നതിന് വിഷമങ്ങൾ ഉണ്ടാവില്ലേ സാധാരണ ജനങ്ങൾക്ക്? ജനങ്ങളിപ്പോ സത്യത്തിൽ ഇപ്പോ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടുന്നൊക്കെ സ്വർണത്തിൽ നിക്ഷേപിക്കാതാണ് സുരക്ഷിതം എന്ന് കരുതിയിട്ടാണല്ലോ. പണ്ട് നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു 1000 തേങ്ങയുടെ വിലയാണ് ഒരു പവന്റേത്, അങ്ങനെ ഒരു കണക്കുണ്ട്. ആ കണക്ക് ബാധകമല്ലാത്ത വിധത്തിലാണ് ഈ 52000ത്തിലേക്കൊക്കെ പോക്ക്. തേങ്ങയുടെ വിലയാണെങ്കിൽ അപ്പൊ ബാങ്ക് സത്യത്തിലെ ഇന്ത്യയിലെ ബാങ്കുകളെ ഒരു പ്രതിസന്ധിയും ബാധിക്കില്ല എന്നാണ് എപ്പോഴും. സത്യം അമേരിക്കൻ ബാങ്കുകളൊക്കെ 100, 150 വർഷമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ പോകുന്ന ബാങ്കുകളും ഉണ്ടല്ലോ. പക്ഷെ അവിടെ 3-4 ബാങ്കുകള് 2008 കുറച്ച് പൊളിഞ്ഞു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് പല ബാങ്കുകളും അവിടെ പൊളിയുന്നുണ്ട് അമേരിക്കയിൽ. എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ നാട്ടില് പലിശയൊക്കെ വളരെ വലുതാ. അവിടെ പരമാവധി 2%, 3% ഹൗസിംഗ് ലോൺ എന്നൊക്കെ പറഞ്ഞാൽ 1.5% അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ പോലെ ഒന്നുമല്ല. ഇവിടെ ഈ പലിശയും പിഴപ്പലിശയും ഒക്കെ ആയിക്കോട്ടെ. ഈ സാധാരണ ആളുകൾക്ക് സേവിങ്സ് ബാങ്കിന്റെ കാര്യമാണല്ലോ അറിയാം. മറ്റേ കറന്റ് അക്കൗണ്ട് ഇല്ലേ ബിസിനസ്സുകാരുടെ ഒക്കെ, അതിലൊക്കെ ഈ പിഴപ്പലിശയും പലിശയും കൂടിയൊക്കെ വരുമ്പോ 26% ഒക്കെ വരും. ഇവിടെ തന്നെ ബാങ്കുകൾ ചെയ്യുന്നത്, ഇവിടുത്തെ ബാങ്കുകൾ ശരിക്കും ആ രീതിയിൽ നോക്കുമ്പോൾ അക്രമമാണ് അത്. ഈ മോദി സർക്കാർ വന്നപ്പോഴെങ്കിലും ഈ സർഫാസി ആക്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇളവ് ഒക്കെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് അമേരിക്കയിൽ JP Morgan ചേസ് പോലെയുള്ള ബാങ്കുകളൊക്കെ അത് അമേരിക്കയ്ക്ക് പുറത്തും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ബാംഗ്ലൂർ വരെ അവർക്ക് ഓഫീസുണ്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് അവർക്ക് കുറെ വിവാദങ്ങളൊക്കെ നേരിട്ടു. ഗ്രിഡ്ലൈസ് അവർ HSBC. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ ജനങ്ങൾക്ക് അപ്രോച്ചബിൾ അല്ലാതാവുകയും ഇതുപോലുള്ള വിവാദങ്ങൾ വരികയാണെങ്കിൽ നാളെ ഇവരെക്കുറിച്ച് സംശയത്തോടെ നോക്കുകയും വൻ വ്യവസായികളെയും തട്ടിപ്പുകാരെയും ഇവര് സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ വരികയും ചെയ്യില്ലേ? നമുക്കങ്ങനെ ഒരു തോന്നല് സാധാരണക്കാർക്ക് ഉണ്ടാവും. പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ബാങ്കിങ് വിദഗ്ധർ എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതുന്നത് ഞാൻ പലപ്പോഴും വായിക്കാറുണ്ട്. അവര് നമുക്ക് നമ്മളുടെ സുരക്ഷിതത്വത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഈ 11,000 കോടി രൂപ തട്ടിച്ചുകൊണ്ട് പോകുമ്പോഴും എഴുതാറുണ്ട്. അങ്ങനെ അവർ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ഏതെങ്കിലും തരത്തില് നമ്മുടെ ബാങ്കിങ് സെക്ടർ തകരരുത് എന്ന് പറഞ്ഞിട്ട് ധനമന്ത്രാലയം, റിസർവ് ബാങ്ക് ഒക്കെ ഇടപെടും. കയറി യെസ് ബാങ്ക് പൊളിഞ്ഞോട്ടെ എന്ന് വേണമെങ്കിൽ ധരിക്കാമായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് പൊളിഞ്ഞോട്ടെ, 11,000 കോടി രൂപ തട്ടിച്ചുകൊണ്ടുപോയാൽ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ആ നീരവ് മോഡിയുടെ കാര്യത്തിലൊക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കണ്ടുകെട്ടിയപ്പോ ഈ രഘുവർമ്മയുടെ ചിത്രമൊക്കെ പോലെ കുറെ പെയിന്റിങ്ങുകളൊക്കെ ബോംബെയിലെ കെട്ടിടങ്ങളും അത് വിജയമല്യയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതെ, അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ എടുത്ത് ലേലം ചെയ്യണം, സ്വത്ത് കണ്ടുകിട്ടിയതൊക്കെ വിൽക്കണം. എന്നാലും ഇത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റില്ല, മൊത്തം ഇതൊക്കെ റിയലൈസ് ചെയ്യാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ അതേസമയത്ത് നമ്മുടെ ഈ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന പോലെ SBI പോലെയുള്ള കാനറ ബാങ്ക് പോലെയുള്ള ബാങ്കുകളൊക്കെ സുരക്ഷിതമാണോ? സുരക്ഷിതമാണെന്നുള്ളത് ബാങ്കിങ് വിദഗ്ധരും പറയുമല്ലോ. ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ പെട്ടത് തന്നെയായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതെ. അപ്പോ ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരാള് ഇപ്പോ ഈ യെസ് ബാങ്കിൽ നമ്മൾ കണ്ട ഈ തട്ടിപ്പുണ്ടല്ലോ, ഇത് യെസ് ബാങ്കിന്റെ ആളുകൾ അറിയാതെ നടന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോക്സ് ആൻഡ് കിങ്സ് പിന്നെ ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ആയിരുന്നു. തോമസ് കുക്ക് പോലെ തന്നെ കോക്സ് ആൻഡ് കിങ്സും ആ കാലത്തൊക്കെ അറിയപ്പെടുന്നുണ്ടായിരുന്നു. ആളുകളൊക്കെ അതിൽ പോയി നിക്ഷേപിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ ആ പുറം മോഡിയൊക്കെ കണ്ടിട്ട് അതാണല്ലോ നീരവ് മോഡിയുടെ നക്ഷത്ര ചെയിൻ ഡയമണ്ട് സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ടാജിലും ഒക്കെ, അതും ഭയങ്കര സ്ഥാപനമാണെന്നൊക്കെ കരുതിയിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവർ കോഴ കൊടുക്കുകയാണ്. അതെ, കപ്പലിലാണ് കള്ളൻ. നിങ്ങൾ ഇത്ര ലോൺ എനിക്ക് പെട്ടെന്ന് അനുവദിച്ചു തന്നാൽ ഈ സമയത്ത് ഇത്ര പെർസെന്റ് അത് വളരെ ഹ്യൂജ് ആയിരിക്കും. അത് റിട്ടയർ ചെയ്യാറായിരിക്കുന്ന ഈ സീനിയർ എക്സിക്യൂട്ടീവ് ഒക്കെ ഇതിൽ വീണുപോകും, അതിനൊരു സാധ്യതയുണ്ട്. ചില ജഡ്ജിമാരെ പറ്റി പറയുമല്ലോ, വിരമിക്കാൻ 6 മാസമുള്ളപ്പോൾ കടുംപെട്ട് എന്ന് പറയാറുണ്ട്, അതുവരെ വളരെ മാന്യന്മാരായിരിക്കും എന്ന് പറയുന്ന പോലെ. മാത്രമല്ല ആഫ്റ്റർ റിട്ടയർമെന്റ് ജോബ് ശരിപ്പെടുത്തുന്നത് ഈ റിട്ടയർമെന്റിന് തൊട്ടടുക്കുമ്പോഴല്ലേ, ജഡ്ജിമാരുടെ കാര്യത്തിൽ. അപ്പൊ അതിരിക്കട്ടെ, ഇത് ഇടയ്ക്ക് ഒന്ന് പി ചിദംബരം ധനമന്ത്രി ആയിരുന്നപ്പോഴാണ് യു പി എ ഗവൺമെൻ്റ് കാലത്ത് ഈ ബാങ്കിങ് പ്രവർത്തനത്തിൽ ഇത്രയും ലൂപ്പ് ഹോൾസ് ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. അതേപ്പറ്റി ഒന്ന് വിശദമായി പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മാത്രമല്ല നമ്മുടെ യൂണിയൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വളരെ അറിയപ്പെടുന്ന ബാങ്ക്, ഈ പി ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുംഭകോണങ്ങൾ വന്നപ്പോൾ ഈ ആ സമയത്ത് യൂണിയൻ ബാങ്കിൻ്റെ ലോഗോ മാറ്റുക, ബോർഡ് മാറ്റുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ശാഖകളുടെയൊക്കെ മാറ്റമുണ്ടായി. അപ്പോൾ അതിൻ്റെ പോലും കരാറുകൾ കാർത്തി ചിദംബരവുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിക്കാണ് കിട്ടിയത് എന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചിദംബരത്തിന് വേറെയും ഈ ഫിനാൻഷ്യൽ കമ്പനീസൊക്കെ ആ സമയത്ത് ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിദംബരത്തിന് ഇത്തരം കാര്യങ്ങളിൽ പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ആ സമയത്ത് യൂണിയൻ ബാങ്കിൻ്റെ എം ഡി ഒക്കെ പരിചയം ഉണ്ടായിരുന്നു. കാസർഗോട്ട് നിന്നൊരാൾ അതിൻ്റെ ചീഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ചിദംബരം കാര്യമായി പ്രവർത്തിച്ച ആളാണ്. അതെ, അദ്ദേഹം പിന്നെ ബിലോ പോവർട്ടി ലൈനിലുള്ള എല്ലാ വീട്ടുകാർക്കും 100,000 രൂപ വർഷത്തിൽ ധനസഹായം കൊടുക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്ന. അപ്പോൾ കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ ഈ മഹാലക്ഷ്മി സ്കീം എന്ന് പറഞ്ഞിരുന്ന, അപ്പോൾ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് ബുദ്ധിയിൽ തോന്നുന്നത്. അല്ല, ആ പൈസ എങ്ങനെ ഉണ്ടാക്കുന്ന ടാക്സ് കൂട്ടുക എന്നുള്ളതല്ലേ. ആ അതെ, പിന്നെ മറ്റേതും സപ്പോർട്ട് പ്രൈസ് ഇല്ലേ, മിനിമം സപ്പോർട്ട് പ്രൈസ് അത് മുഴുവൻ കൊടുക്കും എന്ന് പറയുന്ന ഒരു ഒരു വാചകം, അതൊക്കെ ആളുകൾ പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. പക്ഷെ ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ആവർത്തിക്കാനുള്ള ഒരു സൗകര്യം എന്താണെന്നറിയോ, ഒരിക്കലും ഇനി അധികാരത്തിൽ വരാനുള്ള. അപ്പൊ മനോരാജ്യത്തിൽ അരരാജ്യം വേണ്ട. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് ഇന്ത്യയിലെ എത്ര ബാങ്കുകൾക്ക് വേണമെങ്കിലും സത്യത്തിൽ നമ്മൾ ഈ യെസ് ബാങ്കിന്റെയും ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്ക് അവിടെയും ഈ അമേരിക്കയിലെ ഫസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞത് 3 എണ്ണം അടുപ്പിച്ച് തകർന്നപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ വേറെ തരം ഡീലുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഐ ടി മേഖലയിലൊക്കെ. പക്ഷേ അതനുകരിച്ച് നമ്മുടെ ഒരു ധനമന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് പറയുണ്ടായി, നമുക്ക് ഈ പണക്കമ്മിയൊക്കെ പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്, നമ്മൾ നോ കറൻസി അച്ചടിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു. അതെന്തൊരു ധനകാര്യ വൈദഗ്ധ്യമാണ്. അതെ, അദ്ദേഹത്തിന് ഈ അദ്ദേഹം എപ്പോഴും പറയാറുണ്ടല്ലോ ഈ കയർ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എന്ന്. ഈ ധനമന്ത്രി കൈകാര്യം ചെയ്യുന്നത് പബ്ലിക് ഫിനാൻസ് ആണ്. പബ്ലിക് ഫിനാൻസിലെ ഒരു വൈദഗ്ധ്യം ഇല്ലാത്ത ആളാണ് ഐസക്ക്. നമ്മൾ ആദ്യത്തെ EMS സർക്കാരുണ്ടല്ലോ 1957, അന്ന് ബജറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ല, പബ്ലിക് ഫിനാൻസിനെ പറ്റി വിവരമുള്ള ആരും ഉണ്ടായിരുന്നില്ല. അല്ല, അന്ന് അശോക് മിത്ര, ബംഗാളിൽ നിന്ന് അശോക് മിത്ര വന്ന് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടാണ് ബജറ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ ഡോക്ടർ അശോക് മിത്രയുടെ ഒക്കെ സഹായമൊക്കെ അന്ന് ചെയ്തിരുന്നു. അപ്പോ ഈ അശോക് മിത്രയുടെ ഒക്കെ നിലവാരമുള്ള ആളൊന്നുമല്ല ഐസക്കെ. പബ്ലിക് ഫിനാൻസ് അല്ല അദ്ദേഹത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് വെറുതെ നോട്ടടിച്ചാൽ മതി എന്ന് പറഞ്ഞത്. വെറുതെ നോട്ടടിക്കാൻ പറ്റില്ല, എന്താന്ന് വെച്ചാൽ സ്വർണം കൊളാറ്ററലായിട്ട് ആവശ്യം വേണം. അങ്ങനെയല്ലേ നിരതദ്രവ്യം ഇല്ലാതെ എങ്ങനെ കറൻസി അടിക്കും? അതെ, അത്രയും പണത്തിന്റെ കൊളാറ്ററൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണല്ലോ പുറത്ത് ഇത്
ഒരിക്കൽ ചന്ദ്രശേഖർ പ്രൈം മിനിസ്റ്ററായിരുന്നു ഒരു ശ്രമം നടത്തി, അത് നടന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പിന്നെ ലിബറലൈസേഷന് ശേഷം സംഗതി മെച്ചപ്പെട്ടു. അങ്ങനെയാണ് ഈ ന്യൂജൻ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ വന്നത്. ആ ന്യൂജൻ ബാങ്കുകളിൽ ഒന്നാണ് യെസ് ബാങ്ക്. ബാങ്കിന്റെ മൊത്തം കാര്യത്തില് ഇതുപോലത്തെ ഫ്രോഡുലന്റ് ലോൺസ് ധാരാളം. അല്ല, ഇത് 91 നമ്മൾ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ നമ്മൾ വൻതോതിൽ ആശ്രയിക്കുക ഉണ്ടായി. പി വി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് ഇതിന് തുടക്കക്കാരൻ. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കമാണോ ഇത്? അതിൻ്റെ അനന്തരഫലമാണോ? ആണല്ലോ. മാത്രമല്ല ഈ യെസ് ബാങ്കിൻ്റെയൊക്കെ വായിച്ച ഓർമ്മയിൽ നിന്ന് ഈ നെഹ്റു കുടുംബം എന്നാണോ ഗാന്ധി കുടുംബം എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല ഇപ്പോൾ എനിക്ക്. കാരണം മാത്രം പറയുന്നത് ഗാന്ധി കുടുംബം എന്നാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഈ സോണിയാഗാന്ധിക്ക് ഈ ചിത്രങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമാണല്ലോ. ഇന്ത്യയിൽ നിന്ന് ശില്പങ്ങൾ കടത്തുക, വിഗ്രഹം, ഈ പെയിൻറ്റിങ്സ്. അപ്പോൾ ആന്റിക്സ് വ്യാപാരം ഇറ്റലിയിലുണ്ട്. അതെ, കുടുംബത്തിന്റെ ബിസിനസ്. അതെ അതെ, അത് ഈ വാദ്ര വഴി തുടങ്ങിയതായിരിക്കും. അവർക്ക് ഈ മൊറാദാബാദിൽ ഈ പിച്ചള ആന്റിക്സിന്റെ ഒക്കെ പരിപാടി ഉണ്ടല്ലോ. ആർട്ടക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് റോബർട്ട് വാദ്രയ്ക്ക്. ഈ പ്രിയങ്കയെ കല്യാണം കഴിച്ച ശേഷം തുടങ്ങിയതാണ് 2009. അപ്പോ ഈ അത് കണ്ടിട്ടാണ് ഇവിടെ ജോൺസൺ മാവുങ്കൽ ആന്റിക്സ് കച്ചവടം എലിസബത്ത് ആന്റണി ചിത്രം വിറ്റതിനെ പറ്റി, സോളോ എക്സിബിഷൻ നടത്തിയതിനെ പറ്റിയൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ. ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അവരുടെ ചിത്രങ്ങളും വാങ്ങിക്കാൻ ആളുണ്ടായി. അപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഈ യെസ് ബാങ്കിന്റെ പ്രൊമോട്ടർ ചിത്രം വാങ്ങിച്ചിട്ട് വലിയ കോടികൾ കൊടുത്തതൊക്കെ ആയിട്ട്. അക്കാലത്ത് യെസ് ബാങ്കിന്റെ ഈ പൊളിഞ്ഞതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പലയിടത്തും ഒന്നാമത് ഈ അനുമതി കിട്ടാൻ മുതൽ മറ്റേ കൊടുത്തിട്ടുണ്ടല്ലോ കോഴ. ഏതായാലും യെസ് ബാങ്കിലെ സ്കാം നാളെ ഒരു വലിയ വാർത്തയായി. നാളെ മുതൽ കേരളം ഉൾപ്പെടെ ചർച്ച ചെയ്യാനിടയുണ്ട്. അപ്പൊ അതില് ഒരു ഫുജിറ്റീവ് പിടിയിലായിട്ടുണ്ട്. അപ്പം അതും മലയാളിയാണ്. മലയാളിയായ ബാങ്കിന്റെ ഫ്രോഡില് ഇങ്ങനെ ഒരു മലയാളി പേരുള്ളതായിട്ട് ശ്രദ്ധ വന്നില്ല. ഇപ്പൊ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അദ്ദേഹം പിടിയിലായപ്പോഴും ഇത് മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. മുഖ്യധാര ഇവിടുത്തെ അല്ല, മാധ്യമങ്ങൾക്ക് ഇപ്പൊ വേറെ തിരക്കാണ്. അപ്പോ അതില് ഫ്യൂജിറ്റീവ് ഈ പിടികിട്ടാ പുള്ളിയായ ഒരു മേനോനുണ്ട്. 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത രവി മേനോനുണ്ട്. രണ്ട് മേനോന്മാര് അതിൻ്റെ അകത്തുണ്ട്. അപ്പോ ഇത് കേരളമാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടിയും ഐസക്കും ഒക്കെ പറയുന്നത്. ഇതുകൊണ്ട് കൂടി ആയിരിക്കണം വൻ സ്കാം. അങ്ങനെ ബാംഗ്ലൂരിനും ബോംബെക്കും പഞ്ചാബിനും മാത്രമല്ല, കേരളവും ഒട്ടും പിന്നിലല്ല. കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.